ഹായ് ഗൈസ്, അപ്പോ ഇന്ന് നമ്മളൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ പോവാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടക്കുകയാണല്ലേ. യെസ്, അപ്പൊ നിങ്ങൾക്ക് കുറെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ വല്ല പേപ്പറും കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്ത് അയക്കേണ്ടി വരും. മൊബൈൽ വെച്ച് നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് അയക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് കാഗസ് സ്കാനർ. ഓക്കെ, അത് ഇന്ത്യൻ ആപ്പാണ്. അപ്പൊ അതല്ല, ഈ ഒരു ആപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സൈനിങ്ങിന്റെ ആവശ്യമില്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, ആഡ്സ് ഫ്രീ ആണ്. അതല്ല, നിങ്ങൾക്ക് വാട്ടർ മാർക്കുകൾ ഇതിൽ അതൊന്നും ഇല്ല. അപ്പൊ അതല്ല, നിങ്ങൾക്ക് കസ്റ്റം വാട്ടർ മാർക്ക് ആഡ് ചെയ്യാൻ പറ്റും ഗൈസ്. ഓക്കെ, അങ്ങനത്തെ കൂടി ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ അത് മാത്രല്ല, ഇതിലെന്ന് പറഞ്ഞാൽ 5 സ്കാനിങ് മോഡ്സുകൾ ഉണ്ട് ഡോക്യുമെന്റ് സ്കാൻ ചെയ്യാൻ. പിന്നെ ഓട്ടോ ഡിറ്റക്ഷൻ അഡ്ജസ് ഒക്കെ ക്ലീൻ ആയിട്ട് കിട്ടും, വിത്ത് പല ടൈപ്പ് മാജിക് കളർ ഒക്കെ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇതിൽ സ്കാൻ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓപ്റ്റിമൈസ്ഡ് ആയിരിക്കും. ഭയങ്കര ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഒരു PDF അല്ലെങ്കിൽ അതൊക്കെ ചെയ്യുമ്പോൾ കോൺട്രാസ്റ്റും ബ്രൈറ്റ്നസും എല്ലാം ഭയങ്കര ക്ലീൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇമേജസ് ഉള്ളത് PDF ആയിട്ട് PDF ഇമേജസ് ആയിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിലുണ്ട്. ഇനി ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഭാഷകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, മലയാളം പല ഒരുപാട് ഭാഷകൾ 9 ഭാഷകളിലായിട്ടാണ് ഇത് ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ സെക്യൂരിറ്റി വേണമെങ്കിൽ ലോക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്. അപ്പൊ ഗൈസ്, നിങ്ങൾ എന്തിനാണ് വെയിറ്റ് ചെയ്യണേ, താഴെ ലിങ്ക് ഉണ്ട്, കയറി ഡൗൺലോഡ് ചെയ്യാം. ഹലോ ഗൈസ്, അപ്പോ പൊളിക്കാനും പൊളിച്ചിരിക്കാനും ഗെയിം തെറാപ്പിസിനെ മറ്റൊരു വീഡിയോ എല്ലാം ചേർക്കും. ഒരു വിശ്വാസം. അപ്പൊ ഗൈസ്, നമ്മൾ പിന്നെയും നമ്മുടെ മൈൻഡ് ക്രാഫ്റ്റിന്റെ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. യെസ്, അപ്പൊ ഗൈസ് വീഡിയോ കണ്ടെല്ലാം വെച്ചാൽ വരും നമ്മളിപ്പോ ഇനി അടുത്ത റോഡാണ്, റോഡ് ഇങ്ങനെ റോഡിലൂടെ പോയോണ്ടിരിക്കാണ്, ഫയോണൊക്കെ എനിക്ക് ഇത് കാണാൻ ഗൈസ്. നമ്മളങ്ങോട്ട് പോയോണ്ടിരിക്കണം, അപ്പൊ എല്ലാവരും ഒന്ന് സബ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് അവിടെ എത്താൻ പറ്റുമോ, മറക്കണ്ടാവുകയാ. യെസ്, അപ്പൊ നമ്മൾ പിന്നെയും നമ്മുടെ മൈൻഡ് ക്രാഫ്റ്റിന്റെ ഹാർഡ് കോറിൽ 3rd ദിവസമാണ്. അപ്പൊ ഇന്ന് ഏകദേശം തീരുമാനമൊന്നാണ് തോന്നണ, കാരണം നമ്മളൊന്നും ചെയ്യാൻ പോണത് മൈനിങ് ആണ് ഗൈസ്. അപ്പൊ മൈനിങ് ചെയ്ത് നമ്മളെന്തായാലും തട്ടിപ്പുള്ള വകയൊക്കെ കാണുന്നുണ്ട്. ഞാൻ എന്തായാലും നമുക്ക് രാവിലെ ആയതുകൊണ്ട് കുറെ പേര് ഈ വാതിലെന്തോ പറഞ്ഞിട്ടുണ്ടായി. ഓക്കെ, രാവിലെ ആയതുകൊണ്ട് നമ്മൾ എന്തായാലും ധൈര്യമായി പോവാണ് ഗൈസ്. ചത്ത് പോവാണെങ്കിൽ ഞാൻ എന്തായാലും ഒരു സർവൈവൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അറിയില്ല, എന്തായാലും തട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മള് അന്ന് കുഴിച്ച കുഴി മൈനിന്റെ അവിടെ വരെ എത്തിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടാലേ. അപ്പൊ കുറെ പേര് എന്നോട് പറഞ്ഞു, ബ്രോ അവിടെ പോയിട്ട് മൈൻഡ് ചെയ്യു ബ്രോ. ഞാൻ തട്ടിപ്പോണെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായി, എന്റെ മൈൻഡ് മൈൻഡ് ചെയ്യുന്നതാണ് പറയണത്. പക്ഷെ ഹാർഡ് കോർ ആയതുകൊണ്ട് എന്തൊക്കെയോ ഒരു ഒരു ഭയം, പേടിയൊന്നല്ല പക്ഷെ ഒരു ഭയം ഉണ്ട് എന്തായാലും. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ ഇല്ലാത്ത സാധനങ്ങൾ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ആട്ടെ. എന്തായാലും ഇന്നത്തോടു കൂടി ഹാർഡ് കോർ തീരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഹാർഡ് കോർ എൻഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. നമുക്ക് എന്തായാലും ഫുഡൊക്കെ കഴിച്ച് വലിയ ജീവികളെ ഒന്ന് പേടിപ്പിക്കാം, അവരന്ത ഭയം ഉണ്ടാക്കിയേക്കാം. എന്റെ പൊന്നോ, ഇത് ഞാൻ തട്ടിപ്പോവാണോ തന്നെ. എന്റെ അപ്പോ സോമി വരുന്നല്ലോ തീമേ. പിന്നെ ഒരുമാതിരി വൃത്തിയുടെ സൗണ്ടും വരില്ലേ, അതാണ് സഹിക്കാൻ പറ്റാതെ. ആ ഒരു ഭയം എന്ന് പറയുന്ന സാധനം കളയാനാ ആദ്യം ഞാനേ. ഓ മൈൻഡിന്റെ വലിയൊരു ഏരിയ ആട്ടത്, നിങ്ങളത് കേൾക്കുന്നുണ്ടോ? ഇവിടെ ഒരു ടോർച്ച് വെച്ചേക്കാം. എപ്പോടെ എന്റെ മനസ്സ് എന്നോട് പറയുന്നുടാ, അരുതടാ അരുത് പോവല്ലടാ, സീനാടാ മോനെ. ഞാനത് കേൾക്കാതെ പോകുന്നു. അങ്ങനെ ഞാൻ പോയി ചാവുന്നു. ടീമൊന്നു ഗൈസ്, സ്വാമി ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ. ഇവിടെ കേറി വന്നിട്ട് വെട്ടർ തന്നെ. It was at this moment that he knew he fucked up. അയ്യോ, ഇത് എന്ത് സോംബി ഇത്? എന്റെ അമ്മി വെട്ട്, എടാ ഓടിക്കോടാ. എന്റെ അമ്മ സീനി, എടാ ഓടിപ്പോടാ, എടാ വാഴേ. വല്ല പ്രശ്നം ഉണ്ടോ? ഓടി തള്ളു. അയ്യോ ഗൈസ്, അത് വില്ലേജ് സോംബി ആണല്ലോ. ഇവിടെ വില്ലേജ് ഉണ്ടായിന്. സോംബി അണ്ണാ ഒന്നോ സീനി. അയ്യോ ട്ടിപ്പോവാൻ ഏകദേശം ഇത്രയും നിമിഷം മതി ഗൈസ്. അതാണ് ഗൈസ് കണ്ടില്ലേ, ഞാൻ ഇവിടെ ശരിക്കും പറഞ്ഞാ ഒരു IQ ആണ്. നിങ്ങക്ക് മനസ്സിലായെന്നൊക്കെ അറിയില്ല, മൈൻക്രാഫ്റ്റ് കളിക്കണ പ്രോ ടീംസിനൊക്കെ മനസ്സിലാവും. നമ്മള് ഈ IQ ഇങ്ങനെ ഉപയോഗിക്കും. നമ്മള് സോംബിനെ ഇങ്ങോട്ട് വിളിച്ചു കൊടുന്നിട്ടേ അന്ത ഭയം പോട്ടെ അല്ലേ. ചത്ത, ഹലോ അപ്പൊ ഇങ്ങോട്ട് പോയി ഗൈസ്. ഓ മിസ്സായി. ഓ അടിച്ചിട്ടു. ഓ സോംബി സോംബി സോംബി, ഹെൽത്ത് ഇല്ല ഗൈസ്, ഹെൽത്ത് ഇല്ല, ഹെൽത്ത് ഇല്ല. ഓ ആ നിന്നെ ഞാൻ മരിക്കും മരിക്കും. ഓക്കെ, ഒരു തന്നെ തട്ടിപ്പൊരാശ്വാസം, എന്തൊരു ഊർജം വന്നു. പക്ഷെ ഇതുപോലെ നോക്കാം, അവിടെ പോയി ചെയ്യാൻ പറ്റും.
ഇല്ല അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഗൈസ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടുത്തെ കല്ലും മണ്ണൊക്കെ പൊളിച്ച് വല്ല അയ്യണൊക്കെ ഉണ്ടോ നോട്ടെ. തൽക്കാലം ഇപ്പൊ നമുക്ക് അതുകൊണ്ട് ആ ജീവനാന്തം നോക്കാം. ഗൈസ് അപ്പൊ രാത്രി ആയിട്ടുണ്ട്, ഒരു മൈനിങ്ങിന് ഇറങ്ങി അപ്പഴേ രാത്രി. ഓ സോംബീസ് ഇവിടെ ഉണ്ടല്ലോ. ഇതെന്താ ഹാർഡ് മോഡാ? എന്റെ കാര്യം ഇവിടെ തീരുകയാണ് സുഹൃത്തുക്കളെ. കിടന്നു രാവിലെയായി, പക്ഷെ ഇനിയിപ്പോ അവര് അവറ്റ അവളെ കൊല്ലണ്ട. ഇനി കുറച്ചെണ്ണം തീ പിടിച്ചു പോകും. മറ്റേ അമ്പൂടുന്നവനാണ് സീൻ, ബാക്കി സീനില്ല. അമ്പൂടുന്നവൻ വെറും വെറും സീനവൻ. അമ്പൂടുന്നവനെ തട്ടട്ടെ. അമ്പൂടുന്നവനെ ഹലോ. ഓ ചുറ്റും അമ്പൂടുന്ന ആൾക്കാരാണല്ലോ. ഹലോ ബ്രോ. ഏയ് ബ്രോ. ഓ മാൻ, ഇവന്മാര് നമ്മളെ കൊണ്ടുപോകും. അമ്പൂടുന്നമ്മക്ക് തീ പിടിക്കും. മോനെ ഇവന്മാര്, മരക്കയിലെ അമ്പ് നമുക്ക് കിട്ടിയിരുന്നെങ്കിലല്ലേ. കൊണ്ടില്ല കൊണ്ടില്ല. തീർന്നു, നീ തീർന്നു തീർന്നു മോനെ. ആ കിട്ടിയടാ അന്റെ അമ്പ. എനിക്ക് കിട്ടിയാ എവിടെ അമ്പില്ലോ നമുക്ക് തരില്ല. നീ മീനൊക്കെ ഒന്ന് വിലത്ത് കൂടുവോ? ഫുഡായിട്ടെ, ഫുഡ് നമുക്ക് വരുന്നില്ലാത്തോണ്ട് മീനൊക്കെ ഒന്നാലോ. ഒരു 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 ഒരെണ്ണത്തിന് കിട്ടി. മീൻപിടുത്തം മീൻപിടുത്തം മുഖ്യം പിടിക്കലേ. ഫുഡൊന്നുമില്ലേ നമ്മള് മീൻ പിടിച്ചിട്ടായിട്ട് നമ്മൾ ജീവിക്കും. അങ്ങനത്തെ ഒരു ടൈമാ. ആടാ മീനെ, മീൻ മറുത്തിട്ടായി നമുക്ക് ജീവിക്കാം. കമോൺ കമോൺ. അയ്യോ 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 ഗൈസ്. ഒന്തി വരാൻ പറ്റിയില്ലേ. ജാതി സീനാട്ടോ. പോയനെ സത്യം പറഞ്ഞ. ഞാൻ ഫുഡ് അടിക്കട്ടെ. ചെലുത്ത് കണ്ട നിങ്ങള്, മീൻ പിടിക്കാൻ പോയിട്ട് ചത്തുപോയപ്പോ തന്നെ. മീൻ പിടിക്കാൻ പോയ യുവാവ് കുളത്തിൽ മുങ്ങി മരിച്ചു. ഞാൻ എന്തിനാ വെച്ചാല് നമുക്ക് ചെറിയൊരു ഫാം സെറ്റ് ആക്കാം ഇവിടെ ഹാർഡ്കോറിലൊക്കെ. അതായത് നമുക്ക് അവിടുന്ന് നമ്മുടെ കുറച്ച് മൃഗങ്ങളെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാം. വീടടച്ചിട്ടെ, വില കള്ളന്മാരും കൊച്ചി പറഞ്ഞാലും അമ്പാനിയുടെ വീടൊക്കെ ആണല്ലോ. ഓ ഓ ഓ ഓ മറ്റവൻ മറ്റവൻ. ആ ചങ്ങായി അമ്മട അതേ തുടങ്ങി പറഞ്ഞ് നാവിടുത്തില്ലേ അപ്പോഴേക്ക് തുടങ്ങി തുടങ്ങി. ഉപ്പണ തുപ്പണ തുപ്പണ ആള് ഉപ്പണ എന്നവനെ വിളിക്ക. ആ എങ്ങനെയുണ്ടാ? നന്നായിട്ടില്ലേ? ഒരു വഴിയായിരിക്കും കൊടുത്ത അളിയന്റെ ഏരന്ന അടിയിൽ. അടി എങ്ങനെ ആരെന്ന് മേടിക്ക. നമ്മുടെ മീൻ കുക്ക് ചെയ്യാൻ വെക്കാം. കീത മീൻ നല്ല ടേസ്റ്റ് ആത്ര. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് ഫുഡൊക്കെ പൊളിക്കട്ടെ കേട്ടാ. ഓക്കെ ഒരു മരം വെട്ടി തീർന്നപ്പോ ഈ രാത്രി എന്തെന്നാ വരാടേ മൈൻക്രാഫ്റ്റിലെ. ഒരു മരം ഒരൊറ്റ ഒരു ഒരു രണ്ട് മരം ഒന്നല്ല രണ്ട് മരം. ഓക്കെ കുറച്ച് അധികം മരം കിട്ടിയിട്ടുണ്ട്. ഏസപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, വേറെ ഒന്നല്ല. നമ്മുടെ ഒരു സംഭവം ചെയ്തിട്ടേ നമുക്ക് നൈസായിട്ട് നമ്മുടെ ജീവികളെ ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. യെസ് ഓക്കെ. വേറെ ഒന്നല്ല, നമ്മളൊരു ഫെൻസ് വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടാക്കുകയാണ്. വേറെ നമുക്ക് അപ്പുറത്ത് പോയിട്ട് വല്ല ജീവികളെ എങ്ങാനും പിടിച്ചു കൊണ്ടുവരാം. ഓക്കെ എന്നിട്ട് ഇവിടെ ചെറിയൊരു ഇത് നമുക്ക് ഫുഡ് വേണ്ടേ അതിനാണ്. ഫുഡിന് ഫുഡിന് എന്തായാലും കുറച്ചധികം ജീവികളും കാര്യങ്ങളൊക്കെ വേണം. സോ നമുക്കത് ഇവിടെ ചെയ്ത് വെച്ചേക്കാം. ഇതൊന്നും വേണ്ട, എത്രയൊന്നും വേണ്ട, അത്ര ഡെക്കറേഷൻ ഒന്നും വേണ്ട. നൈസായിട്ട് ഇവിടെ ഓക്കെ. ഫെൻസ് ഗേറ്റും കൂടി ഉണ്ടാക്കായിരുന്നു. ഗൈസ് അപ്പൊ ഒരു ഫെൻസ് ഗേറ്റും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചെറിയൊരു ഫാം സെറ്റപ്പാടാ. നമ്മളെന്തായാലും ഈ വഴി നടന്നു പോവാൻ വേഗം. എടേ ഇവിടെ ഫുൾ ആടിന്റെ ഒരു ഇതായിരുന്നു സമ്മേളനൊക്കെ. ആ ഇവിടെയാണോ? ഓ ശേ, എന്റെ പൊന്നു. ഇനിയിപ്പോ വിറ്റകൾ ആ വഴി കൊണ്ടുപോകണം. ഇതെന്ത് വഴിയാ? ഇവിടെ നല്ല ശ്യാമീന ഭംഗിയുള്ളൊരു സ്ഥലമാണോ അല്ലേ? അതാണോ വില്ലേജ്? ഓ ടെമ്പിള്, എടാ മോനെ ടെമ്പിള് കിട്ടി. അയ്യോ നമുക്കൊരു ബെഡ് എടുത്തിട്ട് വരായിരുന്നു അല്ലേ. ഓക്കെ നമുക്ക് ബെഡ് എടുക്കാം ബെഡ് എടുക്കാം. ഓക്കെ എന്റെ കൈസ് പോലീസാരം, നമ്മൾ ടെമ്പിള് കണ്ടു. എന്തായാലും പോണോ വിറ്റവളെ കൊണ്ട്. വേണ 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 കമോൺ 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 കമോൺ. വേണ 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 വേണ. പോയിട്ട് ഇപ്പൊ റിവീലിലെങ്ങാനും പോയി വിടണം. അപ്പൊ കോമഡി വാ വാ വാ. അവിടെ ഇല്ലടാ ഇവിടെ.
വാടാ ഈ വഴി വാടാടാ ഈ വഴിയാട്ടാ വന്നോ 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 നിങ്ങൾ വേണമെങ്കിൽ നീ വന്നോ മര്യാദക്ക് വന്നോ വേണ്ട നിനക്ക് വേണ്ട വാ വാ അവിടെ അല്ലാട്ടെ ഇവിടെ 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 ഏതേ ഈ വഴിയ വര ഈ വഴി വാ ആ എന്താടാ നിനക്ക് വേണ്ടേ ഇത് വേണ നിനക്ക് ഇത് വേണടാ തരാ എന്റെ ബാക്കി കൂട്ടുകാരെ കൂടി ഞങ്ങോട് കൊണ്ടിട്ട് അത് കഴിഞ്ഞ് നിനക്കുള്ള തരാം ഏസ് ഒന്ന് രാത്രി ആവട്ടെ അത് കഴിഞ്ഞ് നമുക്ക് പോയിട്ട് ടെമ്പിളിൽ നിന്ന് അടിപൊളി ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മേടിച്ച് എടുത്തുകൊണ്ടിരിക്കുക ചിലപ്പോ നമുക്ക് എല്ലാ അർമ്മറും കിട്ടും അപ്പൊ രക്ഷപ്പെട്ടു നമ്മള് ഓക്കെ നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ പോയി ചാവാളാണ് എവിടെ നമ്മുടെ ബെഡും വെട്ടിയെടുത്തിട്ടുണ്ട് ഉഫ് ബെഡ് കയറാനുള്ള ഒരു ഒരു സ്ഥലം പോലും എന്തിലില്ല കയ്യിലില്ല ബെഡ് കയറി മതി വേറൊന്നല്ല നമ്മള് ഹാർട്ട് കോറിൽ എപ്പോഴും ബെഡ് കൈ പിടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നല്ലാന്ന് പറയുന്നുണ്ട് അല്ല ചത്ത ഒന്നും ചെയ്യാൻ പറ്റില്ല ചത്ത നമുക്ക് വേഗം ഇറങ്ങി പോവാലോ ഗെയിം വന്നു ഇത് അതിന് വേണ്ടിട്ട് അതുകൊണ്ട് പിന്നെ നമ്മൾ ഇവിടെയാണ് വന്നതെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല നമ്മൾ നല്ലൊരു സ്ഥലത്താണ് വന്നേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഏരിയ ആണ് അത് വില്ലേജ് ആണോ അല്ലല്ലോ വില്ലേജ് ആണോ അത് വില്ലേജ് ആണെങ്കിൽ നല്ലതാ വില്ലേജിലെ ആൾക്കാർ ഊറ്റി ജീവിക്കാം നമുക്ക് അത് ടെമ്പിൾ ആവാനാണ് സാധ്യത രണ്ട് ടെമ്പിൾ ആണോ ഇനി അത് രണ്ട് ടെമ്പിൾ ആണോ ഇനി ആ ടെമ്പിളിന്റെ ഉള്ളിൽ വല്ലരും ഉണ്ടോ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഡൗട്ടുകൾക്ക് കൂടെയാണ് ഞാൻ കടന്നുപോയത് ഇതെന്താ വേറെ രണ്ടെണ്ണാണോ ഇല്ല അങ്ങനെ വല്യ ഇവിടെ ഇടയ്ക്ക് അമ്പലത്തിൽ തൊഴാൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവാറുണ്ട് അവരിവിടെയൊക്കെയാണ് നിക്കുക ഏ അതൊരു സീനാ അമ്പലത്തിലാരും തൊഴാൻ വന്നിട്ടില്ലല്ലോ അല്ലേ ഓക്കെ നമുക്കപ്പോ സേഫാണ് എന്തായാലും ഇവിടെ ഒരു നമ്മള് വന്നിട്ടേ അമ്പലത്തിലേ വിളക്കോളത്തില്ല എന്ത് പരിപാടി അല്ലേ അമ്പലത്തിൽ വിളക്കോളത്താത്ത പരിപാടി അമ്മേ പായ അതിന്റെ ഉള്ളിലെങ്ങാനും വീണ് കഴിഞ്ഞാ ഇതിന്റെ ഉള്ളിലൊക്കെ വീണ് കഴിഞ്ഞാ പിന്നെ പറയണ്ട ഗൈസ് ഏ വിളക്ക് വെച്ചേക്കെ അവിടെ അമ്പലത്തില് വിളക്ക് കത്തിക്കാണ്ട് ഇവിടുത്തെ ദൈവം ദൈവം നമ്മളെ ശപിക്കും ദൈവമേ ഞാൻ പൊട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ സാൻഡ് ഇത്ര ദൂരം കഷ്ടപ്പെട്ടു വന്നിട്ട് സാൻഡ് നമ്മുടെ അതില് പിന്നെ സാൻഡ് ഒന്നും ഇല്ലല്ലോ ഞാൻ ഇവിടെ ഭയങ്കര സാൻഡിനൊക്കെ ദാരിദ്ര്യാണ് ഗോൾഡൻ ഹോഴ്സ് ആമർ ഓക്കെ ഇതൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുക്കുക അയൺ കിട്ടി ഇത് കിട്ടി കോഴിമുട്ട പോടുന്നു അത്യാവശ്യ എനിക്ക് തോന്നുന്നു ഈ ബോൺ എന്തിനാ വെച്ചാലേ നമുക്ക് നല്ലൊരു ഇതായിരിക്കും ബോൺ എടുത്തു കഴിഞ്ഞാൽ കാരണം എന്താ വെച്ചാ അതിനാണ് ഇവര് എന്റെ മോനെ സാഡില് ഇത് പൊളിച്ചൂട്ടാ സത്യം പറയാലോ എനിക്ക് വരെ അഭിമാനം തോന്നുന്നു ഞാൻ ഇവിടെ വന്ന് വന്നേല് ഇത് വെച്ച് നമുക്ക് മറ്റേ അമ്പും വില്ലും ഉണ്ടാക്കി കളിക്കാം സാഡില് വെച്ച് സാഡിന്റെ പരിപാടി ചെയ്യാം എടാ പോരെ കൊള്ളാടാ ഓക്കെ ചെസ്റ്റും കൂടി ഉണ്ട് ഇവിടെ ചെസ്റ്റ് പോലും വിടാതെ കൊണ്ടുപോകണം ഒന്ന് പോ 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 ഇനി നമുക്ക് ഉണ്ടാക്കേണ്ട വേറെ ഒന്നല്ല ഒരു ഷീൽഡ് ഉണ്ടാക്കണം ഞാൻ മറന്നിരിക്കുക ഇനി എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ആ ക്വസ്റ്റ്യൻ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് വേറെ ഒന്നല്ല അതൊരു ടെമ്പിളാണ് ഇത് പിടിപ്പിച്ച് കളഞ്ഞല്ലോ അത് ഇത് വേറെ ടെമ്പിളാണോ അല്ല ഇത് നമ്മള് പൊളിച്ച ടെമ്പിള് അപ്പൊ ഇത് രണ്ടും ഓ ഇത് രണ്ടും വഴി ഓക്കെ അല്ല ഓ ഇതെന്തോന്നാ എന്റെ മോനെ ഇത് മറ്റേ സ്ഥലല്ലേ വില്ലേജറിന്റെ ഏടാ കണ്ടത് ഓക്കെ നമ്മൾ ശരിക്കും നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലത്താ വന്നേക്കണേ ഓക്കെ നമുക്ക് തിരിച്ചു പോകും എന്തായാലും വേഗം തിരിച്ച് അവിടെ പോയിട്ട് സെറ്റായിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യം ചെയ്യാം പരം ഡേഞ്ചറസ് മാത്രല്ല ഒപ്പം അടിപൊളി സ്ഥലം കൂടിയാണ് കുറെ ലൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് പക്ഷെ ഇതിൽ ലൂട്ടിലൊന്നും വലിയ കാര്യമില്ലാത്തതുകൊണ്ടാണ് ഇത് കാരണം നമ്മളിതില് രക്ഷപ്പെട്ട് നിക്കുക എന്നുള്ളതാണ് വലിയ കാര്യം എന്റെ ഇടയ്ക്ക് ലൂട്ടൊന്നും ആരും നോക്കില്ല പക്ഷെ ലൂട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുള്ളൂ ഇത് ലൂട്ടില്ലാതെ നമ്മുടെ അതിൽ ഒന്നും ഇല്ലാണ്ട് നമ്മള് എന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പൊ നമ്മളൊരു ടെമ്പിള് കണ്ടുപിടിച്ചു അല്ലേ യെസ് അപ്പൊ ഇനി എന്റെ കയ്യിലുള്ള സാധനങ്ങൾ ഓരോന്നോരോന്ന് ഞാൻ അവിടെ വെക്കട്ടെ ഇത് എൻചാൻമെന്റ് എത്രയുള്ളതെന്ന് അറിയില്ല സാഡില് ഇത് വേഗം അവിടെ വെക്കട്ടെ ബെഡ്
ആദ്യം എന്നോട് ഒരു പറഞ്ഞ ഷീൽഡ് ഉണ്ടാക്കണമെന്നാ. ഷീൽഡ് എന്തായാലും നമ്മൾ ഉണ്ടാക്കിട്ടാ. ഇപ്പഴാണ് നമ്മൾ ശരിക്കുള്ള ഒരു പവർഫുൾ ആളായത്. ഇനി നമുക്ക് ഇല്ലാത്ത എന്താ, ചെസ്സ് പ്ലേറ്റ് ഉണ്ടാക്കാം അല്ലേ? ചെസ് പ്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റും തോന്നില്ലേ? ചെസ് പ്ലേറ്റിന് എല്ലാം ഇല്ല. എന്നാ നമുക്ക് ഒരായാലോ അടിച്ചിടാനായിട്ട്. എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് പറയുന്നു? മണ്ണ് മാന്താനും ഇപ്പൊ തൽക്കാലം ഇതൊക്കെ മതി. അയണാക്സിനെ നമുക്ക് ഒരു ധൈര്യമായിട്ട് അടിച്ചിടാലോ. ഏത് വലിയ ജീവികൾ വരുമ്പോ നമുക്ക് കിടന്നുറങ്ങാം. ഓക്കേച്ചപ്പോ രാവിലെ ആയിട്ടുണ്ട്, നമുക്ക് ബോണുണ്ട്. നമുക്ക് ബോൺ വെച്ചിട്ട് ഞാൻ മറ്റേ അമ്പും വില്ലും സാധനം ഉണ്ടാക്കട്ടെ. ഓക്കെ, ഉണ്ടാക്കി കഴിഞ്ഞൊരു അടിപൊളി സംഭവം. അമ്പും വില്ലിന്റെയും പോ കിട്ടി. ഹോഴ്സിനെ കിട്ടി കഴിഞ്ഞാ വേണമെങ്കിൽ ഹോഴ്സ് അവിടെ ഉണ്ട്, അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം നമുക്ക്. ഓക്കെ, അതൊക്കെ സെറ്റ് ആക്കാൻ ടി എൻ ടി കിട്ടിയിട്ടുണ്ട്. സോ ഗൈസ്, നമ്മൾ ഇന്ന് ഹാർഡ് കോറില് ടെമ്പിൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. പിന്നെ വില്ലേജിന്റെ മറ്റേ സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെന്തോ പറയില്ലോ, വില്ലേജ് അവരെ പോയിട്ട് തട്ടണം ഏതെങ്കിലും ദിവസം പോയിട്ട്. ഓക്കെ, അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേഗം. അപ്പൊ ഹാർഡ് കോറായിട്ട് നമ്മള് സർവൈവല് പോലെ കുറച്ച് ടൈം എടുത്തിട്ടാണ് കളിക്കണേ. സ്പീഡ് റൺ ഒന്നും ഇല്ല. കാരണം നമുക്ക് അങ്ങനെ കളിക്കാനും അറിയില്ല. സ്പീഡ് റണ്ണൊക്കെ ചെയ്യണവരൊക്കെ ഉണ്ടാവും, അതൊക്കെ നല്ല പ്രോബ്ലമൊക്കെ പറ്റുള്ളൂ. ഞാൻ ഹാർഡ് കോർ ആണെങ്കിൽ അങ്ങനെ കളിക്കാനും അറിയില്ല. നമ്മൾ ഇതിന് ചത്തു കഴിഞ്ഞാൽ സർവൈവ് ചെയ്ത് തുടങ്ങും അങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അവരെ കൊല്ലണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിന് ആദ്യം നമ്മുടെ ആർമർ സെറ്റ് ആവണം, എന്നാലും മൈനിങ് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ചാൽ നമുക്കാണ് വീഡിയോ എല്ലാവരും ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അടുത്ത ദിവസം വരെ അതിരേക്കില്ല. നമ്മൾ ചോടും ബൈ പറയാണ്. റോ ടു 500K അപ്പൊ എല്ലാവർക്കും. സോ ഗൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാഗസ് സ്കാനറിന്റെ കാര്യം മറക്കണ്ട. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, കയറി ചെന്ന് ഡൗൺലോഡ് ചെയ്തോ, സ്കാൻ ചെയ്തോ.